നമസ്കാരം. സോളാർ ലൈംഗിക പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് നൽകി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സർക്കാരിന് അയച്ച റിപ്പോർട്ടിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായ പീഡന പരാതിയിൽ തെളിവില്ലെന്ന് വ്യക്തമായത്. ഇതോടെ കേസ് CBIക്ക് വിട്ട പിണറായി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. 2012 സെപ്റ്റംബർ 19 ക്ലിഫ് ഹൗസിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് പരാതിക്കാരി പറയുന്നത്. എന്നാൽ ഇതേ ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയും പേഴ്സണൽ സ്റ്റാഫിനെയും ഉൾപ്പെടെ ചോദ്യവും ചെയ്തിരുന്നു. ഇവരിൽ നിന്നും പരാതിക്കാരി സംഭവം നടന്ന ദിവസം ക്ലിഫ് ഹൗസിൽ വന്നില്ലെന്നാണ് വ്യക്തമായത്. അതേസമയം 7 വർഷം മുൻപുള്ള ഫോൺ രേഖകൾ ലഭ്യമല്ലെന്നുമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. രാഷ്ട്രീയ വൈര്യം തീർക്കാനുള്ള കേസാണിതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണെന്ന നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും മറ്റ് നേതാക്കൾക്കും എതിരായ സോളാർ പീഡന കേസ് CBIക്ക് വിട്ടുകൊണ്ട് അടുത്തിടെയാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അതേസമയം 2018 പരാതിക്കാരിയുടെ മൊഴി പ്രകാരം ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് 2.5 വർഷം ക്രൈംബ്രാഞ്ച് കേസിൽ അന്വേഷണം നടത്തി. പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായി കേസ് അന്വേഷണത്തിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി TK ജോസ് കേന്ദ്ര സർക്കാരിനും അയച്ചിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരായി തെളിവ് ലഭിച്ചില്ലെന്നും പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമുള്ള വിവരമാണ് ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടോടെ കേസ് CBIക്ക് വിട്ട പിണറായി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി CBIയുടെ പ്രാഥമിക പരിശോധന അടുത്ത ദിവസങ്ങളിൽ തുടങ്ങിയിരുന്നു. ഇതിനു മുന്നോടിയായി പരാതിക്കാരി ദില്ലിയിലെ ആസ്ഥാനത്തെത്തി CBI ഡയറക്ടറെ കണ്ടു. തനിക്ക് പറയാനുള്ളത് ഡയറക്ടറോട് വ്യക്തമാക്കിയതായാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് സമയം നോക്കിയല്ല പരാതിയുമായി മുന്നോട്ടു പോകുന്നത്. 6 വർഷമായി ഇതിന് പിറകെയുണ്ട്. പലതരം നൂലാമാലകളുള്ളതിനാൽ സംസ്ഥാന പോലീസിന് പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് നിഷ്പക്ഷ ഏജൻസി എന്ന നിലയിൽ CBIയെ സമീപിച്ചതെന്നും മുല്ലപ്പള്ളിക്ക് തോന്നിക്കാണും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നടക്കുന്ന കേസാണിതെന്നും എന്നാൽ സ്ത്രീകളോടുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം വേദനിപ്പിക്കുന്നതാണെന്നും പരാതിക്കാരി പറഞ്ഞു. എന്നാൽ ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷമായി സോളാർ തട്ടിപ്പ് കേസും പീഡന പരാതികളുടെ അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേസ് CBIക്ക് കൈമാറിയത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ച് തന്നെയാണെന്നും ആരോപണങ്ങളുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നാണ് പിണറായി സർക്കാരിന്റെ മോഹം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.